நாயகா வாழ்க ஜீவதாயகா நிரந்தம் இயேசு நாயகா வாழ்க ஜீவதாயகா ஆதி முதல் பிதாவின் ஸ்ரீ தங்கிடும் மடியில் ஆதி முதல் பிதாவின் ஸ்ரீ தங்கிடும் மடியில் வீதமயமிருந்த சேதோகராத்மஜனே வீதமயமிருந்த சேதோகராத்மஜனே இயேசு நாயகா வாழ்க ஜீவதாயகா பரிஹரிப்பா பாரில் ஜனிச்சவனே பாவம் பரிஹரிப்பா பாரில் ஜனிச்சவனே புவின்ன சுத்தி நீக்கி சாபம் தகர்த்தவனே புவின்ன சுத்தி நீக்கி சாபம் தகர்த்தவனே இயேசு நாயகா வாழ்க ஜீவதாயகா കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം. ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവയ്ക്ക് സമാധാനയാഗമായുള്ള വഴിപാട് ആടാകുന്നു എങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അർപ്പിക്കണം. ഒരു കുഞ്ഞാടിനെ വഴിപാടായിട്ട് അർപ്പിക്കുന്നുവെങ്കിൽ അതിനെ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. തൻ്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ സമാധാന യാഗത്തിൽ നിന്ന് അതിൻ്റെ മേദസ്സും തടിച്ച വാൽ മുഴുവനും ഇത് തണ്ടല്ലിങ്കൽ നിന്ന് പറിച്ചു കളയണം. കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേദസ്സും കുടലിന്മേലുള്ള സകല മേദസ്സും വൃക്ക രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേദസ്സും വൃക്കയോടുകൂടെ കരളിന്മേലുള്ള കൊഴുപ്പും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം. പുരോഹിതനത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം. സമാധാനയാഗത്തിൽ രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആടിനെ യാഗമർപ്പിക്കുന്ന കാര്യമാണ്. ആണാടായാലും പെണ്ണാടായാലും എങ്ങനെ വേണം എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം ആദ്യം കാളയുടെയും പശുവിൻ്റെയും കാര്യം ഓർത്തതുപോലെ തന്നെ അതിൻ്റെ അർപ്പണ രീതി രണ്ടും ഒരുപോലെ തന്നെയാണ്. കന്നുകാലികളെ അർപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ആടിനെയും അർപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഊനമില്ലാത്ത ആണാടിനെയോ പെണ്ണാടിനെയോ അർപ്പിക്കാം. കാളയെയോ പശുവിനെയോ അർപ്പിക്കുന്ന അതേ അനുഷ്ഠാന വിധികൾ തന്നെയാണ് ആടിൻ്റെ അർപ്പണത്തിനുള്ളത്. എന്നാൽ ഒരു വ്യത്യാസമുള്ളത് നട്ടെല്ലിനോട് ചേർത്ത് വെട്ടിയെടുത്ത തടിച്ച വാൽ കൂടി യാഗപീഠത്തിൽ ദഹിപ്പിക്കേണ്ടതാണ്. എന്താണ് ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതങ്ങനെ പറയാനുള്ള കാരണം? പലസ്തീനിലെ ആടുകളിലെ പ്രധാന ഇനം തടിച്ച വാലുള്ള ഒരിനം ആടാണ്. തടിച്ച വാലുള്ള ഒരിനം ആടാണ്. ഇവയുടെ വാലിന് 5 കിലോഗ്രാം വരെ തൂക്കമുണ്ടെന്നാണ് പറയുന്നത്. ഒട്ടകത്തിൻ്റെ മുഴയെപ്പോലെ ഇതും ഒരു സംഭരണ അവയവമാണ്. വാലിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മേധസ്സിന് താങ്ങായി അധികം തണ്ടല് ഇതിന് ഉണ്ടായിരിക്കും. ഈ ഒരു വ്യത്യാസം ഒഴികെ വേറെ ഒരു വ്യത്യാസവും ആടിൻ്റെ യാഗവും കന്നുകാലികളുടെ യാഗവും തമ്മിൽ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ
കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ചേർത്ത് ഓർപ്പിക്കട്ടെ. 11-ാമത്തെ വാക്യത്തിൽ അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം എന്ന് നാം കാണുന്നു. അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതായത്, സാധാരണ നിലയിൽ ഒരു കൂട്ടായ്മ ഭക്ഷണം എന്ന പോലെ അവൻ തന്റെ കുടുംബത്തിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും ഒരു സദ്യ ഒരുക്കിയിരിക്കുവാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. കാരണം യാഗാർപ്പകനും ഒരു ഓഹരി ലഭിക്കുന്ന ഏകയാഗം സമാധാന യാഗം മാത്രമാണ്. അങ്ങനെ ഈ യാഗം ഇസ്രായേലിന് നിയമത്തിനുള്ളിൽ തന്നെ അന്യോന്യം ഒരു സമാധാനം സ്ഥാപിക്കുവാൻ ഇടയാക്കും. മനസ്സിലായോ? അപ്പോൾ ഈ യാഗത്തിന്റെ ഒരു പ്രത്യേകത, ഇത് അന്യോന്യമുള്ള ഒരു ബന്ധത്തെ, കൂട്ടായ്മയെ കാണിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദഹനയാഗ ഭോജനം എന്ന് നാം ഇവിടെ കാണുന്നത്. യഹോവയ്ക്ക് ഭോജനം അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് യുക്തിവിരുദ്ധമായ ഒരു കാര്യമാണ്. കാരണം നാം 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ. 50-ാം സങ്കീർത്തനത്തിലെ ആ വേദഭാഗം നമുക്കൊന്ന് നോക്കാം. 12-ും 13-ും വാക്യങ്ങൾ, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഈ ഭോജനമൊന്നും ആവശ്യമില്ല. ദൈവം നേരിട്ട് ഈ ഭോജനം കഴിക്കുന്നുമില്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഭോജനം ആർക്കാണ്? അതാ പുരോഹിതന്റെ, യാഗാർപ്പകന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഉള്ള ഭോജനമാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ അത് പങ്കിട്ട് അനുഭവിച്ചു എന്ന് നമുക്ക് ന്യായമായിട്ടും വിചാരിക്കാനായിട്ട് സാധിക്കും. അത് നാം പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. തന്നെയല്ല, ഇതിന്റെ ബാക്കിയുള്ള ഭാഗമെല്ലാം യാഗാർപ്പകനുള്ളതായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 32-ും 33-ും വാക്യങ്ങളിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, വലത്തെ കൈക്കുറക് ഉദർച്ചാർപ്പണമായി ആദ്യം അർപ്പിച്ച ശേഷം അത് ചുമതലപ്പെട്ട പുരോഹിതൻ എടുത്തിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ നെഞ്ച് മറ്റു പുരോഹിതന്മാർക്കുള്ളതായിരുന്നു എന്നും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ യാഗാർപ്പകനുള്ളതായിരുന്നു. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പുരോഹിതനും യാഗാർപ്പകനും ഒരുപോലെ ഓഹരി കിട്ടുന്ന ഒരു യാഗമായിരുന്നു ഈ സമാധാന യാഗം. ഞാൻ ആദ്യം പറഞ്ഞതിലേക്കൊന്ന് മടങ്ങി വരട്ടെ. ആ വാചകം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സാധാരണ നിലയിൽ ഒരു കൂട്ടായ്മ ഭക്ഷണം എന്ന പോലെ മാത്രമല്ല, അവൻ തന്റെ കുടുംബത്തിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും ഒരു സദ്യ ഒരുക്കിയിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്? അതായത്, സമാധാന യാഗം നമുക്ക് അന്യോന്യവും സമാധാനമുണ്ട് എന്നതിന്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണ്. നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി, ക്രിസ്തു നമ്മുടെ സമാധാനം. ദൈവത്തോട് സമാധാനമില്ലാതിരുന്ന, ശത്രുത്വമുണ്ടായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ദൈവത്തോട് നിരപ്പിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം നമുക്ക് തമ്മിൽ എന്തുണ്ടാക്കി? എന്തുണ്ടാക്കി? സമാധാനമുണ്ടാക്കി. നാം ഇന്ന് അന്യരും പരദേശികളുമല്ല. ഒരിക്കൽ നാം അന്യരും പരദേശികളുമായിരുന്നു. നമുക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്നു. നാം വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. പ്രത്യാശയില്ലാത്തവരായിരുന്നു. എന്നാൽ ദൂരസ്ഥരായിരുന്ന നമുക്കും സമീപസ്ഥരായിരുന്നവർക്കും അന്യോന്യം ഒരുമിച്ച് ചേരുവാൻ, വേർപാടിന്റെ നടിച്ചുവരിടിച്ചു കളഞ്ഞ് നമ്മെ ഒരുമിച്ച് ചേർത്തത് ഈ സമാധാന യാഗമാണ്, ക്രൂശിലെ യാഗമാണ്. അതുകൊണ്ട് ഇനി നമുക്കെന്തു വേണം? അന്യോന്യമുള്ള സമാധാനവും നമുക്ക് വേണം.
ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നാള് നമുക്ക് ദൈവത്തോടാണ് സമാധാനമില്ലാതിരുന്നത്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി. ക്രൂശിലെ രക്തം മൂലം ദൈവത്തോടുള്ള അകലം മാറി, ദൈവത്തോടുള്ള പ്രശ്നം മാറി. നാം ഇന്ന് ക്രൂശിലെ രക്തം മൂലം അടുപ്പിക്കപ്പെട്ടു. ഇനി നമുക്ക് വേണ്ടത് അന്യോന്യമുള്ള സമാധാനമാണ്, അന്യോന്യമുള്ള കൂട്ടായ്മയാണ്. സമാധാനയാഗം നമ്മുടെ അന്യോന്യമുള്ള കൂട്ടായ്മയെ വ്യഞ്ജിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അന്യോന്യമുള്ള കൂട്ടായ്മ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കുവാൻ. കൂട്ടു സഹോദരനെ കണ്ടാൽ ഒന്ന് മിണ്ടാൻ പോലും ബുദ്ധിമുട്ടുള്ള അനേകരുണ്ട്. ഒന്ന് കൈ കൊടുക്കാൻ വിഷമിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഇത് ഈ സമാധാനയാഗം ആ വിഷമിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തേണ്ട യാഗം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന നാം സമാധാനയാഗത്താലാണ് രക്ഷിക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരനെ എങ്ങനെ കാണണമെന്നും കൂടെ ഈ യാഗം നമ്മെ ഓർപ്പിക്കും. ആ കൂട്ടായ്മയുടെ വലം കൈ അന്യോന്യം കൊടുത്ത് നമുക്ക് ഏകോദര സഹോദരങ്ങൾ എന്ന നിലയിൽ മുന്നോട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.